തുലാമാസം പിറന്നതോടെ ഉത്തരമലബാറിലെ കാവുകൾ ഉണരുകയായി ഇനി അനുഷ്ഠാന കലയായ തെയ്യത്തിന്റെ നാളുകൾ അണിയലങ്ങളും ആടയാഭരണങ്ങളും ഒരുക്കുന്ന തിരക്കിലാണ് തെയ്യം കലാകാരൻ കണ്ണപുരത്തെ സി വി ഉണ്ണികൃഷ്ണ പെരുവണ്ണ തെയ്യക്കോലങ്ങളെ രൗദ്രഭാവങ്ങളിൽ ചാലിച്ചെടുക്കുന്ന തെയ്യം കലാകാരനാണ് സി വി ഉണ്ണികൃഷ്ണ പെരുവണ്ണ അച്ഛന്റെ ശിക്ഷണത്തിൽ പതിനൊന്നാം വയസ്സിൽ ഇടക്കേപ്പുറം മടത്തുംപടി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കരിവേടൻ തെയ്യം കെട്ടി അരങ്ങേറ്റം കുറിച്ച കണ്ണപുരം ഇടക്കേപ്പുറം സ്വദേശിയായ ഇദ്ദേഹം തെയ്യക്കോലങ്ങളിൽ മുഴുവൻ സമയവും മുഴുകിയിരിക്കുന്ന കലാകാരനാണ് മുച്ചിലോട്ട് ഭഗവതി പുലിയൂർക്കാളി വയനാട്ടുകുലവൻ വേട്ടക്കുരുമകൻ തുടങ്ങി നാൽപ്പതോളം തെയ്യക്കോലങ്ങൾ കെട്ടിയാടിയ മഹാകലാകാരൻ കൂടിയാണ് കൂടിയാണ് ഉണ്ണികൃഷ്ണപരിവണ്ണൻ ഞാൻ പതിമൂന്നാമത്തെ വയസ്സിലാണ് തെയ്യേറ്റ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് അവിടെ അടുത്ത പ്രദേശത്ത് അടുത്ത ക്ഷേ കാവായ അടുക്കപ്പം മടത്തുമടി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് രണ്ടാമത് ഇങ്ങോട്ട് ഇപ്പം ഒരു മുപ്പത്തഞ്ച് വർഷത്തോളായി തെയ്യത്തിൻ്റെ മേഖലയിൽ തന്നെയുള്ളത് ഒരു വക വണ്ണാൻ ഞാൻ വണ്ണാൻ സമുദായ അംഗങ്ങളാണ് ആ സമുദായത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട കോലക്കാർ കിട്ടുന്ന ഒട്ടുമിക തെയ്യങ്ങൾ കെട്ടിയാടിയിട്ടുണ്ട് മുച്ചോട്ട പകുതി പാലി കരിയാത്തൻ പിന്നെ വയനാട്ടുകുലവൻ അന്തിത്തറ തിരുവോപ്പന പുതിയ പകുതി ഒരുപാട് അങ്ങനെ വട്ടക്കറിമകൻ അങ്ങനെ ഒരുപാട് തെയ്യം കെട്ടിയാടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പ്രധാനമായും തെയ്യം അണിയലം ഉണ്ടാക്കുന്ന ഒരു അംഗത്തും കൂടി ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അന്ന് പ്രവർത്തിക്കുന്നത് തെയ്യക്കോലങ്ങളുടെ അണിയല നിർമ്മാണത്തിൽ വ്യാപൃതനായ ഉണ്ണികൃഷ്ണ പെരുവണ്ണാനെ അണിയല നിർമ്മാണത്തിനായി ധാരാളം ആളുകൾ തേടിയെത്താറുണ്ട് അച്ഛൻ പരേതനായ കുഞ്ഞിരാമ പെരുവണ്ണാൻ കനിഞ്ഞി നൽകിയ പരിശീലനവും അനുഗ്രഹവും തനിക്ക് തെയ്യം കലാരംഗത്ത് മുന്നേറാൻ ഊർജം നൽകിയെന്ന് ഉണ്ണികൃഷ്ണ പെരുവണ്ണാൻ പറയുന്നു അണിയല നിർമ്മാണത്തിൽ വിദഗ്ധനായ ഇദ്ദേഹം ശാസ്ത്രീയ ആചാരവിധി പ്രകാരമാണ് അണിയലങ്ങൾ നിർമ്മിക്കുന്നത് അപ്പോൾ അണിയലങ്ങളിൽ പിന്നെ ഒരുപാട് അതിൻ്റെ ഉടയാടകൾ അതാ അതിൻ്റെ തെയ്യത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ പിന്നെ തിരുമുടി കഴുത്തുകെട്ട് പട്ടം ഓലക്കാത് അങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ ചെറിയ വെളിമ്പൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ പീലിത്തയാ പീലി കൊണ്ട് ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ അടുത്ത ഈ സെയ്യൻ സീസണിന് വേണ്ടിയിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുക പണിയലം മുഖത്തെഴുത്ത് എന്നിവയിൽ നിരവധി ശില്പശാലകൾ നടത്തിയിട്ടുണ്ട് മുഖത്തെഴുത്തിൽ പുതിയ തലമുറയിലെ ആൾക്കാർക്ക് പരിശീലനം നൽകി വരുന്ന ഉണ്ണികൃഷ്ണ പെരുവണ്ണാൻ നല്ലൊരു ചിത്രകാരൻ കൂടിയാണ് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലെ നിരവധി ക്ഷേത്രങ്ങളിൽ തെയ്യക്കോലം കെട്ടിയാടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫോക്ലോർ അക്കാദമിയുടെ യുവപ്രതിഭ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫോക്ലോർ അവാർഡ് അതേ വർഷം തന്നെ ദളിത് സാഹിത്യ അക്കാദമിയുടെ വേദവ്യാസ പുരസ്കാരം എന്നിവ നേടിയിട്ടുള്ള ഉണ്ണികൃഷ്ണ പെരുവണ്ണാൻ തെയ്യം കലാലോകത്ത് അജയ്യനായ കലാകാരൻ കൂടിയാണ് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി